കണ്ണൂർ വിമാനത്താവളം ഒരു വർഷം പൂർത്തീകരിക്കുമ്പോൾ ആദ്യത്തെ ചരിത്രയാത്ര നടത്തിയ ഫാദിൽ ഗ്രൂപ്പ് ചെയർമാനും വ്യവസായ പ്രമുഖനുമായ അബ്ദുൽ ലത്തീഫ് കെ എസ് എ ഓർത്തെടുക്കുകയാണ് ആ സുവർണ നിമിഷങ്ങൾ ഒപ്പം അതേ ദിവസം അന്ന് യാത്ര ചെയ്ത നൂറ്റി പത്തോളം പേർ ഒരിക്കൽ കൂടി യാത്ര ചെയ്യാൻ ഒരുങ്ങുകയാണ് ആഗ്രഹം പോലെ ആദ്യ യാത്ര ചെയ്തതിൻ്റെ സുന്ദര ഓർമ്മകൾ ഓർത്തെടുക്കുകയാണ് അബ്ദുൽ ലത്തീഫ് കെ എസ് എ ഒപ്പം അന്ന് കൂടെ സഞ്ചരിച്ച നൂറ്റിപ്പത്തോളം പേരോടൊപ്പം ആദ്യത്തെ ചരിത്രയാത്ര ചെയ്ത അതേ ഡിസംബർ ഒമ്പതിന് ഒന്നുകൂടെ അതേ സ്ഥലത്തേക്ക് യാത്ര ചെയ്യാനും ഒരുങ്ങുകയാണ് അതും കണ്ണൂർ വിമാനത്താവളത്തോട് അധികൃതർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയാണ് യാത്ര ഡിസംബർ ഒമ്പതാം തീയതി അതേ ദിവസം അതേ സെക്ടറിലേക്ക് അതേ ആ സെക്ടറിൽ യാത്ര ചെയ്ത കുറച്ച് ആളുകൾ കൂടി ഏകദേശം നൂറ്റിപ്പത്തോളം ആളുകൾ വീണ്ടും യാത്ര ചെയ്യാണ് അത് ഒരു മെസ്സേജുമായിട്ടാണ് യാത്ര ചെയ്യുന്നത് ഒരു കൊല്ലം കഴിഞ്ഞിട്ടും കണ്ണൂർ ഗവൺമെന്റ് കണ്ണൂർ എയർപോർട്ടിന് വേണ്ട തരത്തിലുള്ള പരിഗണന ലഭിച്ചിട്ടില്ല എന്നും അതിൻ്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പിന്നെ മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള മെസ്സേജ് ആണ് ഈ ഒരു പോക്ക് കൂടാതെ ഡിസംബർ പത്തിന് ദുബായ് ക്രൗൺ പ്ലാസയിൽ ഇരുന്നൂറ്റി അൻപതോളം പേർ ചേർന്ന് സെമിനാർ സംഘടിപ്പിക്കാനും ഒരുങ്ങുകയാണ് ഇവർ പ്രവാസ ലോകത്തെ വ്യാപാര വ്യവസായ പ്രമുഖർ സെമിനാറിൽ പങ്കെടുക്കും ദുബായ് ക്രൗൺ പ്ലാസ ഹോട്ടൽ വെച്ചിട്ട് ഒരു സെമിനാർ വെച്ചിട്ടുണ്ട് ഇവിടെയുള്ള അതേ പ്രോഗ്രാംസ് തന്നെ അവിടെ പിന്നെ ഉണ്ടായിരിക്കുന്നതാണ് അതിൽ തന്നെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ കണ്ണൂരിൻ്റെ പിന്നെ ശരിക്കും പറഞ്ഞാൽ എയർപോർട്ടിൻ്റെ രാഷ്ട്രപിതാക്കന്നെ നമുക്ക് പറയാം അങ്ങനത്തെ രീതിയിലുള്ള സി എം ഇബ്രാഹിമെ തന്നെ നമ്മളവിടെ എത്തിച്ചിട്ടുണ്ട് അദ്ദേഹം പത്താം തീയതി നമ്മുടെ പരിപാടിയിൽ ഉണ്ടായി ഉണ്ടായിരിക്കും അതിൻ്റെ കീ നോട്ട്സ് കൊടുക്കുന്നത് ഡോക്ടർ ആസാദ് മൂപ്പനാണ് ചരിത്രത്തിൽ ഇടം പിടിച്ച ആദ്യ യാത്ര കൂടാതെ ഒരു വർഷത്തിനിടയ്ക്ക് കണ്ണൂർ വിമാനത്താവളത്തിലൂടെ മുപ്പത്തിയഞ്ചോളം യാത്രകളും ഇദ്ദേഹം നടത്തി കണ്ണൂർ വിമാനത്താവളം ഇനി കൈവരിക്കേണ്ട വികസനങ്ങളെ കുറിച്ച് ഇദ്ദേഹത്തിനും പറയാനുണ്ട് പലതുമുണ്ട് പലതും ശരിക്കും പറഞ്ഞാൽ ഇപ്പം തന്നെ ഗോയർ നമ്മൾ പിന്നെ ഏറ്റവും കൂടുതൽ സർവീസ് നടത്തുന്ന ഗോയറാണ് അതിലുള്ള സ്റ്റാഫിന് അന്ന് ശരിക്കുള്ള പരിശീലനം ലഭിച്ചിട്ടുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇതിനിടയിൽ പലപ്പോഴും ഇപ്പോഴും അവർ വാങ്ങിക്കുന്ന കാശിന് വാല്യൂ കൊടുക്കാത്ത രീതിയിലാണ് പ്രിയോറിറ്റി അതേപോലെ തന്നെ മറ്റ് ഫാസ്റ്റ് ഫോർവേഡ് എന്ന് പറഞ്ഞു ഇൻഡിക്കോ കൊടുക്കുന്നുണ്ട് പക്ഷെ അതൊന്നും യൂട്ടിലൈസ് ചെയ്യാൻ അവരൊക്കെ പൈസ അതിനെക്കൊണ്ട് വാങ്ങിക്കുന്നു എന്നല്ലാതെ അത് എത്രത്തോളം അതിന് സർവീസായിട്ട് കൊടുക്കണം എന്നുള്ളത് അറിയുന്നില്ല ന്യൂസ് ബ്യൂറോ തലശ്ശേരി